കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ നിരവധി പേർക്ക് മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജില്ലാ സംഘം പഞ്ചായത്തിൽ സന്ദർശനം നടത്തി. ടെക്നിക്കൽ അസിസ്റ്റന്റ് ടോമി തോമസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്ദർശനം നടത്തിയത്. പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതമാക്കിയിട്ടുണ്ട്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ നിരവധി പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കിയത്. പ്രത്യേക യോഗങ്ങൾ ചേർന്ന് RRT രൂപീകരിക്കുകയും വീടുകൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണവും ലഘുലേഖാ വിതരണവും നടത്തി. കുടിവെള്ള സ്രോതസ്സുകൾ സൂപ്പർ ക്ലോറിനേഷൻ നടത്തുകയും പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രദേശത്തെ ഹോട്ടലുകൾ, കൂൾബാറുകൾ തുടങ്ങിയ ഭക്ഷ്യവില്പനശാലകളിൽ പരിശോധന നടത്തിയതായി ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ജില്ലാ ടെക്നിക്കൽ അസിസ്റ്റന്റ് ടോമി തോമസിന്റെ നേതൃത്വത്തിലുള്ള സംഘവും പ്രദേശത്ത് സന്ദർശനം നടത്തി. പ്രദേശത്തെ വിദ്യാലയത്തിലും വീടുകളിലും സംഘം സന്ദർശനം നടത്തി. വിദ്യാലയത്തിലെ കിണറിൽ നിന്ന് രണ്ടാമതും പരിശോധനയ്ക്കായി വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. രോഗ നിയന്ത്രണ വിധേയമാണെന്നും പ്രതിരോധ നടപടികൾ ഊർജിതമായി നടന്നുവരുന്നതായും ഹെൽത്ത് ഇൻസ്പെക്ടർ അരുൺലാൽ പറഞ്ഞു. ജനങ്ങൾ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കണമെന്നും വ്യക്തിശുചിത്വം പാലിക്കണമെന്നും കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. പഞ്ചായത്തിലെ 3, 9, 10, 11 വാർഡുകളിലാണ് മഞ്ഞപ്പിത്ത ബാധയുള്ളത്. മലാങ്കുന്ന്, മൈസൂർ മല, ആനയംകുന്ന്, പുരിങ്ങംപുറായി, കാരമൂല പ്രദേശങ്ങളിലാണ് മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ചത്. ഈ ഭാഗങ്ങളിലായി 40 പേർക്ക് മഞ്ഞപ്പിത്ത ബാധയുള്ളതായാണ് വിവരം. രോഗബാധ സംബന്ധിച്ച് ആരോഗ്യവകുപ്പിന്റെ സർവേ പൂർത്തിയായിട്ടില്ല. കൃത്യമായ വിവരം ലഭിക്കാൻ സർവേ പൂർത്തിയാവണം. 3 വാർഡിൽ കഴിഞ്ഞ ദിവസമാണ് 2 പേർക്ക് രോഗം ബാധിച്ചത്. രോഗബാധിതരിൽ ഏറെയും വിദ്യാർത്ഥികളാണ്. രോഗികൾ കാരശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിലും സ്വകാര്യ ആശുപത്രികളിലുമായി ചികിത്സ തേടിയ ശേഷം വീടുകളിൽ കഴിയുകയാണ്. 2 കുട്ടികൾ ആശുപത്രിയിൽ കിടത്തി ചികിത്സയിലായിരുന്നു. 10 ദിവസം മുമ്പാണ് ഈ ഭാഗങ്ങളിൽ മഞ്ഞപ്പിത്തം കണ്ടെത്തിയത്. പിന്നീട് പടരുകയായിരുന്നു. നിപ്പ കാരണം വിദ്യാലയങ്ങൾ പ്രവർത്തിക്കാത്തത് വലിയ അനുഗ്രഹമായി. അല്ലെങ്കിൽ കൂടുതൽ പേർക്ക് രോഗം പടർന്നു പിടിക്കാനും സാധ്യത ഏറെയായിരുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം.